लोकवीरं महापूज्यं सर्वरक्षाकरं विभुम् पार्वती हृदयानन्दम् शास्तारम् ഭാരതകേസരി ടിവിയിലൂടെ ഭക്തർക്കായി ശ്രീമദ്ഭൂതനാഥോ ഉപാഖ്യാനം പാരായണം ചെയ്യുന്നത് ശ്രീകുമാർ ദക്ഷിണേശ്വരം ഓരമരുൾ ചെയ്തു ഭഗവാൻ വിരമിച്ചു സത്വരം അന്തർധാനം മഞ്ചമാതാവും ചെയ്താൾ ഇന്ദിരാപതിയോടും ചന്ദ്രശേഖരൻ വന്നു നന്നായി ഭൂദേശനെ പുണർന്നു ചൊല്ലിടിനാൻ നിന്നാലേ ദേവകാര്യം സാധ്യമായെന്നാകിലും ഇനിയുമുണ്ടു പല കാര്യങ്ങൾ നടത്തുവാൻ ബന്ധുരഗാത്ര നിന്നെ കാണാഞ്ഞു ദുഃഖിച്ചീടും പന്തളഭൂപൻ തന്നെ ചെന്നു കണ്ടാലുമിപ്പൂ വിഷ്ണു ഭഗവാനോടൊപ്പം ശ്രീ പരമേശ്വരൻ വന്ന് ഭൂതേശനെ പുണർന്നുകൊണ്ട് പറഞ്ഞു മണികണ്ഠ ദേവകാര്യമെല്ലാം നിന്നാലേ സാധ്യമായെങ്കിലും ഇനിയും പല കാര്യങ്ങൾ നിർവഹിക്കപ്പെടാനുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പന്തളരാജ്യത്ത് ചെന്ന് ഭൂവനെ കാണുക എന്ന് പറഞ്ഞു മന്ത്രിയുടെയും മറ്റും കുതന്ത്രങ്ങളാൽ വശമതയായി പന്തളരാജ്ഞി മണികണ്ഠനെ കാട്ടിലേക്ക് പറഞ്ഞുവിടാൻ വിടാൻ രാജാവിനെ കൊണ്ട് കൽപ്പന പുറപ്പെടുവിപ്പിക്കുകയാണ് മണികണ്ഠസ്വാമി കാട്ടിലേക്ക് പോന്ന ശേഷം പന്തളരാജ്യത്ത് പല അനർത്ഥങ്ങളും ഉണ്ടായി എന്നാണ് പറയുന്നത് എന്നാൽ രാജ്ഞിയുടെ അസുഖം മണികണ്ഠസ്വാമി അവിടെ നിന്ന് പോന്നപ്പോൾ തന്നെ മാറുകയും ചെയ്തു ബ്രഹ്മ വേദാന്ത തത്വങ്ങളെക്കുറിച്ച് അറിയുവാൻ പ്രാപ്തനായ പന്തളരാജാവിന് അതുപദേശിച്ചു കൊടുക്കുവാൻ വേണ്ടി ഭഗവാൻ പരമേശ്വരനും സാക്ഷാൽ ശ്രീമൻ നാരായണ സ്വാമിയും കൂടി മണികണ്ഠനെ പന്തള രാജധാനിയിലേക്ക് പറഞ്ഞയക്കുകയാണ് വേദാന്ത തത്വങ്ങളും ഉപദേശിച്ചിടണം വേദാന്തം ഭൂമീശനു വന്നിടാൻ തക്കവണ്ണം രാമനായി ഭവാൻ മുന്നം മുന്നഭവിച്ചൊരു കാലം വാമലോചനയാകും ശബരീതപശിനി നിന്നെ സൽഗുണനായി ചിന്തിച്ചു മരിക്കയാൽ വന്നിരി ഒരു ജന്മം ശബരിയായി തന്നെ കേട്ടാലും പമ്പാ പമ്പാനദി തന്നുട പൂർവഭാഗേ കോട്ടമറ്റുള്ള നീലപർവത നിന്നെ നിർഗുണനായി ചിന്തിച്ചു വസിക്കുന്നു ധന്യയാമവൾ യോഗധാരണമതും ചെയ്തു ചെന്നവൾ ജന്മമില്ലാത്ത വണ്ണം ബ്രഹ്മസായൂജ്യത്തിനായാശിഷം കൊടുത്താലും ഇന്ദിരാപതി വിഷ്ണു ഭഗവാനും ചന്ദ്രശേഖരൻ പരമേശ്വരനും ഭൂതേശനെ ആലിംഗനം ചെയ്ത ശേഷം ഹരിഹരപുത്രനോട് പറഞ്ഞത് എന്തെന്നാൽ മഹിഷി നിഗ്രഹത്താൽ ദേവകാര്യം സാധ്യമായി എന്നാലും പുലിപ്പാല് തേടി കാട്ടിലേക്ക് പോയ മകനെ കാണാതെ പന്തളഭൂപൻ ദുഃഖിച്ചു വലയുകയാണെന്നും എത്രയും വേഗം പന്തളദേശത്ത് ചെന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് വേദാന്ത തത്വങ്ങളെല്ലാം ഉപദേശിക്കണമെന്നും മാത്രമല്ല താരകബ്രഹ്മമാകുന്ന ഭഗവാൻ മുമ്പ് രാമനായി അവതരിച്ചപ്പോൾ സൽഗുണനായി ചിന്തിച്ച് തപസ്സു ചെയ്തു മരിച്ച ശബരിതപസ്വിനി ഇപ്പോൾ ശബരിയായി തന്നെ ജന്മമെടുത്ത് പമ്പാനദിയുടെ പൂർവ്വഭാഗത്ത് നീലപർവ്വതസാനുവിൽ നീലഗിരി നിർഗുണ പരബ്രഹ്മധ്യാന നിരതയായി മേവുന്നു ശബരിതപസ്വിനിക്ക് ഇനി ജന്മമില്ലാത്ത വണ്ണം ബ്രഹ്മസായുജ്യത്തിനായി അനുഗ്രഹത്തെ ചെയ്താലും ശബരിയുടെ നാമസ്മരണാർത്ഥം ആ ഗിരിപ്രദേശത്തിന് ശബരിഗിരി എന്ന് പേരായി വരുമെന്നും പന്തളരാജൻ ആ സ്ഥലത്ത് ഒരു സൽ ക്ഷേത്രം ഉണ്ടാക്കുമെന്നും അരുളി ചെയ്തു ശബരിഗിരിയെന്നു നാമവുമതിനുണ്ട് ശബരിതൻ്റെ നാമസ്മരണത്തിനായി തന്നെ അസ്ഥലത്തിങ്കൽ തവസൽ ക്ഷേത്രമൊന്നുണ്ടാക്കും ഉത്തമനായിടുന്ന ഭൂമീശ്വരൻ സർവഗനാകും ഭവാൻ തൽ ക്ഷേത്രമതിങ്കലും സർവദാ ഭക്തന്മാർ തന്നരംഗത്തിങ്കലും മാമുനിമാരാൾ തീർത്ത സ്വർണമന്ദിരത്തിലും സാമോദം സൽഗുണാഠ്യനായിട്ടു വസിച്ചാലും മുമ്പിലേ ചെന്നു ഭവാൻ പന്തളഭൂപാലനെ സംപ്രീതനാക്കിയിടുവാൻ താമസിക്കരുതൊട്ടും ദേവനാരികളെല്ലാം പെൺപുലികളായിടും ദേവവൃന്ദങ്ങളെല്ലാം തൻ ശിശുക്കളായിത്തീരും ശക്രനും ഒരു മഹാവ്യാക്രമായി ഭവിച്ചിടും തൽക്കണ്ഠമേറെ ഭവാൻ പന്തളം പ്രാപിച്ചാലും ചിത്തജാന്തകനാകും ദേവദേവനുമേവം പുത്രനോടരുൾ ചെയ്തു വിരമിച്ചതു നേരം പത്മനാഭനായിടും ദേവനും നിജ ചിത്തപത്മത്തിലത്യാനന്ദം പൂണ്ടിരും അരുളിനാൻ അന്നേരം അരുൾ ചെയ്തു വിരിഞ്ചൻ മണികണ്ഠൻ തന്നുടെ തന്നുടങ്കൽ ചുംബനം ചെയ്തു മന്ദം ഉഗ്രമാ മഹിഷിതൻ വിഗ്രഹം അലസതൻ അക്കരപൂർവഭാഗം തന്നിലാക്കണം ഇപ്പോൾ അല്ലാഗിലിതു പാരം വളർന്നു സൂര്യാദികൾക്കില്ലാതായി വരും ഗതി വിന്ധ്യനാലെന്ന പോലെ പിന്നെ കല്ലുകളിട്ടു കുന്നാക്കി തീർത്തിടേണം വന്നിടും നാമം നാമമപ്പോൾ പ്രസ്തരഗിരിയം ഇത്തരമോരോ നരുൾ ചെയ്തുടൻ മറഞ്ഞത്ര സത്വരം ബ്രഹ്മാവിഷ്ണുചന്ദ്രശേഖരൻമാരും ദാതാവു പറഞ്ഞ പോൽ മഹിഷി വിഗ്രഹത്തെ ഭൂദേശൻ അലസതൻ പൂർവഭാഗത്തിൽ ചേർത്താൻ പ്രസ്തരമെറിഞ്ഞിതു ഭൂതവൃന്ദങ്ങളെല്ലാം സത്വരം ഗിരിയായി ചമഞ്ഞു കുണപവും വാപരാഖ്യനായിടും ഭൂതത്തെ വിളിച്ചുടൻ ശോഭന ഗാത്രൻ മണികണ്ഠസ്വാമിയും ചൊന്നാൻ ഈ സ്ഥലത്തിങ്കലൊരു ഗോഷ്ഠവും പണി ചെയ്തു ചിത്തമോദേ ഭവാൻ ഭൂതവൃന്ദങ്ങളോടും സന്തതം സുഖിച്ചു വാണിയിടുക ഞാനും ചെന്നു പന്തളേശനെ കണ്ടു തിരിച്ചു വരുവോളം ദുഷ്ടസത്വങ്ങളാലെ ഭക്തന്മാർക്ക് ഉപദ്രവം തട്ടിടാതിരിക്കുവാൻ ഭൂതവൃന്ദത്തോടൊത്തു വേട്ടയും ചെയ്യിപ്പിച്ചു ഗോഷ്ടവുമുറപ്പിച്ചു വാട്ടമെന്നിയെ ഭക്തരക്ഷണം ചെയ്താലും നീ വാപരൻ തന്നോ ദേവമൊക്കെയുമരുൾ ചെയ്തു താപസ കുലത്തെയും കനിഞ്ഞുകടാക്ഷിച്ചു പന്തളഭൂമീശൻറെ സന്നിധോ ഗമിക്കുവാൻ അന്ധകാന്തകപുത്രൻ പുറപ്പെട്ടിതു വേഗം ലോകത്തെ ഭരിക്കുന്ന നാഥനെ ധരിക്കുവാൻ യോഗം വന്നിതു നമുക്കം നോർത്തു മോദത്തോടും ശക്രനും വ്യാഘ്രരൂപം ധരിച്ചു നിന്നാനുടൻ തൽക്കണ്ഠമതിലേറി തിരിച്ചു മണികണ്ഠൻ പെൺപുലികളായുള്ള ദേവനാരിമാരോടും സംപ്രീത്യാതൻ ശിശുക്കളാകിയ ദേവന്മാരും ഭഗവാനാകും മണികണ്ഠസ്വാമി തൻ പിമ്പേ പരിചിൽ പന്തളാഖ്യ നഗരം ശ്രീ പരമേശ്വരനോടൊപ്പം ശ്രീ പത്മനാഭസ്വാമിയും ചിത്താനന്ദം പൂണ്ടു വർത്തിച്ച നേരം മണികണ്ഠസ്വാമിയുടെ ശിരസിൽ ചുംബനം ചെയ്തുകൊണ്ട് ബ്രഹ്മദേവൻ പറഞ്ഞു ഉഗ്രമഹിഷിയുടെ വിഗ്രഹത്തെ അലസാനദിയുടെ അക്കരെ പൂർവഭാഗത്താക്കണം അല്ലെങ്കിൽ മഹിഷിദേഹം വളർന്ന് വിന്ധ്യനാൽ എന്ന പോലെ ഒരു പർവ്വതമായി മാറി സൂര്യാദിഗ്രഹങ്ങൾക്ക് ഗതി തടസ്സം ഉണ്ടാകും എന്നരുൾ ചെയ്ത് ബ്രഹ്മാവിഷ്ണു ചന്ദ്രശേഖരന്മാർ പറഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞ പോലെ മഹിഷി വിഗ്രഹത്തെ ഭൂതേശൻ അലസയുടെ പൂർവഭാഗത്തിൽ ചേർത്തു ഭൂതവൃന്ദങ്ങളെല്ലാം പ്രസ്ഥരമെറിഞ്ഞ് ആ ദേഹത്തെ മറവു ചെയ്തു വലിയ വലിയ കല്ലുകൾ എറിഞ്ഞ് ആ ദേഹത്തെ മറവു ചെയ്തു ഭീമാകാരമായ കുണപത്തെ പ്രസ്തരമെറിഞ്ഞ് മറവ് ചെയ്തപ്പോൾ വലുതായി തീർന്നതുകൊണ്ട് പ്രസ്തരഗിരി എന്നറിയപ്പെടുന്നു ആ മൃതദേഹം വളർന്ന് വലുതാകും തോറും ഭൂതഗണങ്ങളെല്ലാം കല്ലെറിഞ്ഞ് അതിനെ അമർത്തിക്കൊണ്ടേയിരുന്നു ആ മൃതദേഹം മഹർഷിയുടെ മൃതദേഹം വളർന്നുണ്ടായ കുന്നാണ് കല്ലിടാം കുന്ന് ഇന്നും അയ്യപ്പ ഭക്തന്മാർ അഴുതാ നദിയിൽ മുങ്ങി കല്ലെടുത്തുകൊണ്ട് കല്ലിടാം കുന്നിൽ ചെന്ന് കല്ലിട്ട് വന്ദിച്ച ശേഷമാണ് മല കയറുന്നത് താപസ കുലത്തിനും ഭക്തന്മാർക്കും ദുഷ്ടസത്വങ്ങളാൽ യാതൊരു ഉപദ്രവവും തട്ടാതിരിക്കുവാൻ ഒരു ഗോഷ്ടവും പണിച്ചത് ആനന്ദത്തോടെ അവിടെ വസിക്കുവാൻ വാപരൻ എന്ന ഭൂതത്തെ നിയോഗിച്ച ശേഷം പന്തളഭൂമീശ്വനെ കാണുവാനായി ഭഗവാൻ യാത്രയായി ലോകത്തെ ഭരിക്കുന്ന നാഥനെ സർവഭൂതങ്ങളുടെയും ഈശനായ ഭൂതേശനെ സർവഭൂതനാഥനെ ധരിക്കുവാൻ ഭാഗ്യം വന്നതിൽ വ്യാഘ്ര പൂണ്ട ശക്രനും ഇന്ദ്രനും പെൺപുലി രൂപം പൂണ്ട ദേവനാരികളും പുലി ശിശുക്കളാകിയ ദേവന്മാരും അതീവ സന്തോഷിച്ചു പുലിപ്പുറമേറി വരുന്ന മണികണ്ഠസ്വാമിയെയും പിൻപേ നിരനിരയായി വരുന്ന പുലിക്കൂട്ടത്തെയും കണ്ട് പന്തള നഗരവാസി ജനങ്ങളെല്ലാം പേടിച്ച് കോലാഹലമുണ്ടാക്കി അങ്ങുമിങ്ങും ഓടിയൊഴിക്കുന്നു പാണ്ഡേശ വംശതിലകം കേരളേ ഗ്രഹം ആ താണവരം ദിവസ് പ്രണമാമ്യഹം ഭാരതകേസരി ടി വിയിലൂടെ ഞങ്ങൾ സംപ്രേക്ഷണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെയോ ഭാരതകേശ്രീ ഡോട്ട് ടി വി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലൂടെയോ ഞങ്ങളെ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു ഭാരതകേശ്രീ ടി വി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും